പെട്ടിമുടിയിൽ സർക്കാരിന്റെ പ്രഖ്യാപനം വെറും ജലരേഖയായി. ദുരന്തത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ മരണ സർട്ടിഫിക്കറ്റിനായി സർക്കാർ ഓഫീസുകൾ ഇപ്പോഴും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ സാങ്കേതിക തടസ്സം പരിഹരിച്ച് മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ട് 9 മാസം പിന്നിടുമ്പോഴാണ് ഈ ദുരവസ്ഥ. പെട്ടിമുടിയിൽ 66 ജീവനുകളാണ് നഷ്ടമായത്. 4 പേരെ കാണാതായി. കസ്തൂരി, മകൾ പ്രിയദർശിനി, കാർത്തിക, ദിനേഷ് കുമാർ എന്നിവരെയാണ് കാണാതായത്. 17 ദിവസത്തെ തിരച്ചിലിന് ശേഷവും ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവരെ മരിച്ചതായി കണക്കാക്കിയാണ് അന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചത്. സർക്കാർ രേഖകളിൽ എന്നാൽ ഇപ്പോഴും ഇവർ കാണാതായവർ മാത്രമാണ്. ബന്ധുക്കളും സമൂഹവും ഇവരുടെ മരണം ഉൾക്കൊണ്ടു കഴിഞ്ഞു. കാണാതായവരുടേത് സിവിൽ ഡെത്തായി പരിഗണിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. എന്നാൽ അത് വെറും പ്രഖ്യാപനമായി ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. കളക്ട്രേറ്റിലേക്ക് തിരക്കിയപ്പോൾ കളക്ട്രേറ്റ് എന്ന് പറഞ്ഞു ഇത് റവന്യൂ മന്ത്രിയുടെ ഓഫീസിനാണ് ഇത് തീരുമാനമെടുക്കേണ്ടത്. കാരണം സിവിൽ ഡെത്തായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു ദുരന്തം നടന്ന് ഇതുപോലെയൊക്കെ കാണാതൊക്കെ ആയിക്കഴിഞ്ഞാൽ 7 വർഷമൊക്കെ കഴിയുമെന്നൊക്കെ അവർ പറഞ്ഞു. അത് കാരണമാണ് ഇത് വൈകിപ്പിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു റവന്യൂ മന്ത്രി ഇത് പ്രഖ്യാപിച്ചതാണല്ലോ, 1 വർഷത്തിന് മുമ്പേ ഇത് പ്രഖ്യാപിച്ചതാണല്ലോ, 30 ദിവസത്തിനുള്ളിൽ തരും, അപ്പോൾ ഇത് ഉടൻ തന്നെ അയക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വൈകിപ്പിക്കുകയാണ്. പെട്ടിമുടി ദുരന്തത്തിൻ്റെ 1-ാം വാർഷികത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ഈ 4 പേരുടെയും മരണം സിവിൽ ഡെത്തായി വിജ്ഞാപനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് റവന്യൂ മന്ത്രി കെ രാജനാണ്. പെട്ടിമുടിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 2 മക്കളെ നഷ്ടമായ ഷൺമുഖദാസിന് അതും ലഭിച്ചില്ല. ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം പ്രഖ്യാപിച്ച 2 ലക്ഷവും തമിഴ്നാട് പ്രഖ്യാപിച്ച 3 ലക്ഷവും നമ്മുടെ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ച 5 ലക്ഷവും അങ്ങനെ ഒരാൾക്ക് 10 ലക്ഷം വീതം ആണ് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അത് ഞങ്ങൾ തന്നെ മേടിച്ചു തരുമെന്ന് അന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ ആ വാക്ക് പാൽവാക്കാണ്, ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പെട്ടിമുടിയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.